₹1,00,000 മാത്രമാണ് വേതനം കിട്ടിയതെന്ന് സുഡാനി ഫ്രം നൈജീരിയ എന്ന പടത്തിലെ നടൻ പറഞ്ഞതിനെ കുറിച്ചാണ്. കഷ്ടമായി പോയി എന്ന് കേരളം പ്രതികരിച്ചപ്പോൾ നന്ദി വേണമടാ നന്ദി എന്നാണ് മിക്ക സിനിമാക്കാരും ചോദിച്ചത്. രണ്ടും ശരിയല്ലേ? വളരെ ചുരുങ്ങിയ പൈസയ്ക്ക് സിനിമ പിടിക്കാൻ ഇറങ്ങുമ്പോൾ ഉള്ളതല്ലേ കൊടുക്കാൻ പറ്റൂ, അത് പറഞ്ഞ് കരാർ ഒപ്പുവെച്ചിട്ടല്ലേ അഭിനയിക്കാൻ സമ്മതിച്ചത് എന്ന് പറഞ്ഞത് ന്യായം. പണം മുടക്കുന്നവനറിയാം അതിൻ്റെ പാട്. പക്ഷേ അഭിനയിക്കുന്നവൻ്റെ പാടോ ബുദ്ധിമുട്ടോ? സാമുവൽ അബിയോള ഈ സിനിമയ്ക്ക് വേണ്ടി 5 മാസം ഇവിടെ ചെലവഴിച്ചു. എന്ന് വെച്ചാൽ 180 ദിവസം. 100,000 രൂപയാണ് വേതനമെങ്കിൽ ഇയാൾക്ക് 1 ദിവസം കൊടുത്ത തുക 667 രൂപ. 80,000 രൂപ ചെലവുകൾക്കായി കൊടുത്തു എന്നുള്ള കാര്യം വസ്തുത. എന്ന് മാത്രമല്ല, കുറ്റം പറയരുത്, പണം വൻ വിജയമായതിനു ശേഷം 7,000 രൂപ കൂടി വെച്ചു കൊടുത്തു സാമുവലിന് നമ്മുടെ നിർമ്മാതാക്കൾ. I was paid very much less than what the newcomers in Malayalam film industry get, which from my findings is between 20 lakhs to 10 lakhs Indian rupees. While I will not reveal the amount of money that I was paid, the exact amount of money, I will say that I received much less than 5 lakhs as payment for this project. ഇതിനാണ് നമ്മുടെ നാട്ടിൽ തൊഴിൽ നിയമമുള്ളത്, മിനിമം കൂലിയുള്ളത്. പക്ഷേ അതൊന്നും സിനിമാക്കാർക്ക് ബാധകമല്ല. 1 പൈസ പോലും ഇങ്ങോട്ട് വരുമാനം കിട്ടാതെ എന്തിന് പണം അങ്ങോട്ട് കൊടുത്തു പോലും സിനിമയിൽ അഭിനയിക്കാൻ ജോലി ചെയ്യാൻ ആളുകൾ ക്യൂ ആണെന്നുള്ളത് സാമുവലിന് ആരും പറഞ്ഞു കൊടുത്തു കാണില്ല. കുറേ നാളുകൾക്ക് മുമ്പ് കേരളത്തിൽ സിനിമയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ മാന്യമായി ജോലി ചെയ്യാനുള്ള അവസരം ഒരുക്കിത്തരണമെന്ന് ആവശ്യപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടു. വസ്ത്രം മാറാനോ എന്തിന് മൂത്രമൊഴിക്കാനോ പോലും സൗകര്യമില്ലാതെയാണ് പലപ്പോഴും ഇവർ ജോലി ചെയ്യുന്നത് എന്നത് കേരളത്തിൽ ചർച്ചയായി. ലൈംഗിക ചൂഷണം വേറെ. സർക്കാർ സടകുടഞ്ഞെഴുന്നേറ്റു. സ്ത്രീകളുടെ പ്രശ്നം പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുന്ന പ്രഖ്യാപനം തൊട്ടു പിന്നാലെ വന്നു. കേരളം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. അന്ന് നടിമാർക്കും സാങ്കേതിക പ്രവർത്തകർക്കുമൊപ്പം സെൽഫി എടുത്ത പിണറായി വിജയനെ പിന്നെ ആ വഴിക്ക് കണ്ടിട്ടില്ല. അതിദുരൂഹമായ കാരണങ്ങളാൽ അന്ന് പറഞ്ഞ ആ കമ്മിറ്റി ഉണ്ടായതേയില്ല. അടിമപ്പണി അതെല്ലാ തരത്തിലും ഇപ്പോഴും തുടരും. എല്ലാം പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തതല്ലേ എന്ന അതേ ഡയലോഗ് അന്നത്തെ അതേ ഡയലോഗ് ദാ മുതലാളി ഇപ്പോഴും പറഞ്ഞിരിക്കുന്നു. എന്താ അല്ലേ?